ഒരു ഫോട്ടോഷൂട്ട് ആണ് പ്ലാനിംഗ്. ഒരു മേക്ക് ഓവർ ഫോട്ടോഷൂട്ടിനുള്ള പ്ലാനിംഗ് നടക്കുക. മഴ ആറാടുകയാണ് ഗൈസ്, നമ്മുടെ ഫോട്ടോഷൂട്ട് ആഘോഷിക്കുകയാണ്. ഇന്ന് ഞാൻ ഇരിക്കുന്നത് ഒരു കഫേയിലാണ്. കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, കൊച്ചിയിലൊരു കഫേയിൽ ഒരു നല്ല ചൂട് ലൈം കേക്ക് കുടിച്ചിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്നതിൻ്റെ ഉദ്ദേശം ഞാൻ രണ്ടുപേരെ വെയിറ്റ് ചെയ്തിരിക്കുക. ഒരാളൊരു സ്റ്റൈലിസ്റ്റാണ്, ഒരാൾ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് പരിപാടി എന്ന്. ഒരു ഫോട്ടോഷൂട്ടാണ് പ്ലാനിങ്, ഒരു മേക്ക് ഓവർ ഫോട്ടോഷൂട്ടിനുള്ള പ്ലാനിങ് നടക്കുക. അപ്പോൾ നാളെയാണ് ഫോട്ടോഷൂട്ട്. ഇന്ന് അതിൻ്റെ കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെയാണ്. ഡിസൈനറിൻ്റെ അടുത്ത് പോകണം, കുറച്ച് ആക്സസറീസും ജ്വല്ലറിയൊക്കെ വാങ്ങിക്കണം. അപ്പോൾ ഞാൻ ഓർത്ത് നിങ്ങളെയും കൂടെ കൂടെ കൂട്ടാം, രസമല്ലേ? അപ്പം അവർ വന്ന ഉടനെ നമുക്ക് ഷോപ്പിങ്ങിന് പോകാം. നമ്മളിപ്പോൾ ഉള്ളത് ഫോർട്ട് കൊച്ചിയിലാണ്. നല്ല ഐശ്വര്യമുണ്ട്. എക്സ്റ്റീരിയർ ഫോട്ടോഷൂട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നല്ല മഴയാണ്, അറിഞ്ഞൂടാ എന്താവുന്നു നമുക്ക് നോക്കാം. അപ്പം മേക്കപ്പ് ആർട്ടിസ്റ്റും സ്റ്റൈലിസ്റ്റും ഒക്കെ റെഡിയാണ്, നമ്മുടെ ടീം ഫുൾ സെറ്റാണ്. അപ്പം മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇതാണ് നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. ഇന്ന് എന്താണ് നമ്മുടെ പ്ലാൻ? ഇന്ന് ഫസ്റ്റ് നമ്മളൊരു വെസ്റ്റേൺ ലുക്കാണ് ചെയ്യാൻ പോകുന്നത്. ന്യൂഡ് മേക്കപ്പ് ലുക്ക്. ഓക്കെ, ന്യൂഡ് മേക്കപ്പ് ലുക്കാണ് എനിക്കും ഇഷ്ടം. ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഗ്രേ ആ വൈറ്റ്? വൈറ്റ്, വൈറ്റ് യൂസ് ചെയ്താലേ കണ്ണൊന്നുകൂടെ വലുതായിട്ട് തോന്നി. സനാ സ്റ്റിപ്പാണ്, പലപ്പോഴും കിട്ടുള്ളൂ ഇങ്ങനെ. ഓക്കെ, വലുതായോ എൻ്റെ കണ്ണ്? കറക്റ്റ് ഈ ഓറഞ്ച് ഷെയ്ഡ് ആണോ നല്ലത്? ചിലർ ഓറഞ്ച് ഷെയ്ഡ് ബ്ലാക്ക് മാർക്സ് കളറാണ്. ഇപ്പം ഗ്രീൻ ആണെങ്കിൽ നമ്മൾ റെഡ് മാർക്സ്, റെഡ് പിമ്പിൾസ്. ടെസ ഇന്നും മിണ്ടാതിരിക്കുന്നത്, റോള് വരുന്നേ ഉള്ളൂ. ടെസയാണ് ഇന്ന് നമ്മുടെ എന്നെ വേറൊരു ലുക്കിലേക്ക് മാറ്റാൻ പോന്ന. എന്താണ് ടെസ നമ്മുടെ ഇന്നത്തെ കോസ്റ്റ്യൂം? മൂന്ന് ലുക്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതില് ഫസ്റ്റ് ഒരു ഗ്ലേസർ ലുക്ക്, ഒരു ഇൻഡോ വെസ്റ്റേൺ, കുറച്ച് ഫൺ, ഗായത്രി ഇതുവരെ കാണാത്ത ഒരു രീതിയിൽ നമുക്ക് അത് ആക്കി എടുക്കണം. അപ്പൊ ഫസ്റ്റ് വണ്ട് നമുക്ക് അപ്പൊ അത് ലെറ്റ്സ് ട്രൈ ഓൺ. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ്, ഇതാണ് ബ്ലേസർ. ഇത് ഇതിന്റെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നപ്പോ തന്നെ ഞാൻ പറഞ്ഞു യെസ് ഇത് മതി എന്ന് പറഞ്ഞ സാറിൻ്റെ അടുത്ത്. നല്ല രസമല്ലേ? സോ അപ്പൊ നമുക്ക് കോസ്റ്റ്യൂമിൽ കാണാം. ഓക്കെ, നോർത്ത് ഇന്ത്യൻ ഒരു അല്ലേ, ദുപ്പട്ട വേണ്ട, അനുവാരം ഷ്രഗ് മതി, ജാക്കറ്റ് പോലെ ഇടാൻ പറ്റും. പിന്നെ നമ്മളൊരു ഓക്സിഡൈസ്ഡ് പീസ് നെക്ക് പീസും കൊടുത്തിട്ടുണ്ട്, ആൻഡ് വിത്ത് നോ ഇയറിംഗ്സ് ആൻഡ് എ ബോൾഡ് മേക്കപ്പ് ലുക്ക്. അത് സന അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സന അടിപൊളി സനോ, ഇനി ഇത് പോയി നമ്മൾ ഓർത്ത് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ലെറ്റ്സ് ഗോ. മഴ ആറാടുകയാണ് ഗൈസ്,
നമ്മുടെ ഫോട്ടോഷൂട്ട് ആഘോഷിക്കുകയാണ്. രാവിലെ നല്ല മഴയത്ത് നനഞ്ഞ് കുളിച്ചായിരുന്നു നമ്മുടെ ഫോട്ടോഷൂട്ട്. ഇതിപ്പം മഴയ്ക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്ത ഒരു കോസ്റ്റ്യൂമാണ്, മൊത്തം നനഞ്ഞ് കുളിച്ച് നിൽക്കുകയാണ്. പക്ഷേ നമ്മൾ എൻജോയ് ചെയ്യാണ് എല്ലാ ടീം മെമ്പേഴ്സും. അപ്പം ഞാനിപ്പോൾ ഉള്ളത് ഫോർട്ട് കൊച്ചി തന്നെയുള്ള ഒരു വളരെ പഴയ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ട് ഗാലറിയിലാണ്. ബാക്കി നമ്മൾ ഫോട്ടോഷൂട്ട്സൊക്കെ അകത്താണ്. അപ്പം നമുക്ക് പോവാം, അകത്തേക്ക് പോവാം. ഓക്കെ, കം ഓൺ. നല്ല സ്ഥലം കേട്ടോ. ഞാനിവിടെ ആക്ച്വലി ഫോർട്ട് കൊച്ചി വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഭയങ്കര നല്ല ആംബിയൻസ്. വന്ന ഇടയ്ക്ക് ഇതുപോലെ ഹാങ് ഔട്ട് ചെയ്യാൻ, ഭയങ്കര പീസ്ഫുൾ ആയിട്ട് കോഫി കുടിച്ചിരിക്കാൻ പറ്റിയൊരു സ്ഥലം. ഗംഭീര വർക്കൗട്ടോ ശരിക്കും. ഇത് നോക്ക്, ഇത് ഈ പഴയ എന്താ ഇതിന് പറയാ, ഗ്രാമഫോൺ അല്ല, ഗ്രാമഫോൺ. ഇതിന് ഇങ്ങനെ ഒരു സാധനം കൂടെ ഉണ്ടാവില്ലേ, കോളാമ്പി അല്ലേ. ഇതിലിങ്ങനെ ചില പഴയ സിനിമകളിലൊക്കെ ഇതിങ്ങനെ വർക്ക് ചെയ്യുന്നതാണ്. അയ്യോ, ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു സാധനം കാണുന്നുണ്ടോ. ഐ മീൻ നേരിട്ട് ഗ്രാമഫോൺ കണ്ടിട്ടുണ്ട്. ഇതാണ് എൻ്റെ തേർഡ് ഔട്ട്ഫിറ്റ്. വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റാണ്. ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്ന നമ്മുടെ സ്റ്റൈലിസ്റ്റ് ഷൂട്ട് നടക്കുന്ന അങ്ങോട്ടേക്ക് ആദ്യമേ പോയി. ആ, അയ്യോ, ഒരു പ്രധാനപ്പെട്ട ആളെ പരിചയപ്പെടുത്താൻ മറന്നു. മൂന്നാമത്തെ അമ്മായി. ഇത് ആക്ച്വലി എൻ്റെ അമ്മായിയാണ് കേട്ടോ. ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞില്ല, ഫോർട്ട് കൊച്ചിയിലാണ് അമ്മായി ഇവിടെ ഒരു ഹോം സ്റ്റേ നടത്താം. സിൽവർ വീട് അല്ലേ അമ്മായി? ഈ കാണുന്ന ചെടികളും പിന്നെ അമ്മയ്ക്ക് കുറെ പെറ്റ്സ് ഒക്കെ ഉണ്ട്. ഒരു എന്താണ്, ലവ് ബേർഡ്സ് ഉണ്ട്, പാരറ്റ്സ് ഉണ്ട്, പിന്നെ മീൻ ഉണ്ട്. ഇതൊക്കെ മാനേജ് ചെയ്യുന്നത് നമ്മുടെ അമ്മായിയാണ്. അപ്പോൾ അമ്മായി ഞാൻ ഷൂട്ടിന് ഇറങ്ങുകയാണ്. അപ്പോൾ അമ്മായിക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാതെ പറ്റില്ല. കാരണം നമ്മുടെ ഹോൾ ക്രൂവിന് എല്ലാ അറേഞ്ച്മെൻറ്സ് ഇതൊക്കെ അമ്മായിക്ക് അമ്മായിക്ക് കുറേ നമ്മളെ ഒന്നും അല്ല, അമ്മായിക്ക് കുറേ ഫോറിൻ കസ്റ്റമേഴ്സാണ് സ്ഥിരമായ. അല്ല അമ്മായി, കുറേ ഫോറിനേഴ്സ് വരാം. അപ്പോൾ ഇവിടെ വന്നാൽ അതെ ഫോർട്ട് കൊച്ചിയിൽ അമ്മായി, അയ്യോ അത് പറയാൻ പറഞ്ഞേ, അമ്മായി കുറേ കോമ്പറ്റീഷൻ, വനിതയുടെ ഒക്കെ കോമ്പറ്റീഷൻ വിന്നറാണ്. സൂപ്പർ ഫുഡാണ്. അപ്പൊ നല്ല ഹോംലി ഫുഡൊക്കെ കഴിച്ച് രണ്ടു ദിവസം ഫോർട്ട് കൊച്ചിയിൽ സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതിയേ. അപ്പൊ അമ്മായിക്ക് ഫ്രീ ആയിട്ട് ഞാൻ ഒരു പരസ്യം കൂടെ തന്നു. ആ, ഞാൻ ഷൂട്ടിന് പോട്ടെ എന്നാ. ശരി, ഓക്കെ. സോ താങ്ക് യു സോ മച്ച് ഗൈസ്. അടിപൊളിയായിരുന്നു, മഴയത്തൊക്കെ നനഞ്ഞ്. അപ്പോൾ എന്തായാലും വീണ്ടും കാണാം. ഓക്കെ, ബൈ. അപ്പോൾ ആ ടീമിൻ്റെ കൂടെ ഉള്ള ഫോട്ടോഷൂട്ട് കംപ്ലീറ്റ് ആയി. ഭയങ്കര സംഭവ ബഹുലമായിരുന്നു, കാരണം ഇന്ന് ഭയങ്കര ഞാൻ വിചാരിച്ചു ഫോട്ടോഷൂട്ട് കൊള്ളാവുന്നു. പക്ഷേ എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മഴയൊക്കെ തോർന്ന് പ്രകൃതി നമുക്ക് അനുകൂലമാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു എപ്പിസോഡ് വീണ്ടും കാണാം. ബൈ ബൈ.